തൊടുപുഴയ്ക്ക് സമീപം വെങ്ങല്ലൂരിൽ നിന്നും അതിഥി തൊഴിലാളി കടത്തിക്കൊണ്ടുപോയ 15 കാരിയെ കൊൽക്കത്തയിൽ നിന്നും തൊടുപുഴ പോലീസ് കണ്ടെത്തി. പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ കൊൽക്കത്ത സ്വദേശിയായ സുഹൈൽ ഷെയ്ഖിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. സുഹൈൽ ഷെയ്ഖിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ വകുപ്പുകൾ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടിയെ കൽക്കത്ത ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും തുടർന്ന് സുഹൈലിനെ കൽക്കത്ത ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. സുഹൈൽ ഷെയ്ഖിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ വകുപ്പുകൾ തുടങ്ങി നിരവധി ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. തൊടുപുഴ എസ് ഐ അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ പോലീസ് സംഘം സുഹൈൽ ഷെയ്ഖിനെയും പെൺകുട്ടിയെയും എത്തിച്ചു. തൊടുപുഴയിലെത്തി ഇരുവരെയും കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ അന്വേഷണത്തിന് വിളിവായിട്ട് കഴിഞ്ഞാൽ പ്രതിക്ക് വേറെ കല്യാണം കഴിഞ്ഞ് വേറെ കുട്ടികളും കുടുംബമുള്ള അവധിയാണ്. 23 വയസ്സേ ഉള്ളൂ. പിന്നെ കുട്ടി പ്രായപൂർത്തിയായിട്ടുള്ള 15 വയസ്സേ ഉള്ളൂ. ഈ കുട്ടി താമസിക്കുന്ന സ്ഥലത്ത് ഈ ഷെൽട്ടർ ഹോമിൽ തൊഴിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളിയായിരുന്നു. അവിടെ വെച്ചുള്ള പരിചയമാണ്. ഈ കുട്ടിയെ പ്രലോഭിപ്പിച്ച് ഭാഷ ഒരു പ്രശ്നമായിരുന്നു. കുട്ടിക്ക് ബംഗാളി അറിയത്തില്ല. ചെറിയ ഹിന്ദിയും അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ് ചില കുട്ടിയെ പ്രലോഭിപ്പിച്ച് വീഴ്ത്തിയത്. വേറെ ഇപ്പം നിലവിൽ ഈ കിഡ്നാപ്പിംഗ് കേസാണുള്ളത്. അപ്പോൾ ഇനി നിലവിൽ ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തതിന് ശേഷം ഇതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതുണ്ട്. കിഡ്നാപ്പിംഗ് ട്രാഫിക്കിങ്ങുമാണ് എടുത്തേക്കുന്നത്. കാരണം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയതാണ്. എന്താണ് ഉദ്ദേശമെന്ന് അറിയത്തില്ല. കുട്ടിയുടെ മൊഴി എടുക്കുമ്പോഴേ അറിയാവുള്ളൂ ഇനി വേറെ എന്തെങ്കിലും സംഭവം. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.